ഇതാണ് നാരോ ഗേജ്. ഇത് ആദ്യം മരത്തിലാണ് ഇത് ഇതിന്റെ റെയിൽ ഉറപ്പിച്ചത്. ശേഷം ഇത് ഒരു കാസ്റ്റേണിലാണ് ഇത് റെയിൽ, അതായത് ഇത് ഇത് ശരിക്കും മീറ്റർ ഗേജ് ആണ്. റോൾ ഗേജ് വന്നപ്പോഴത്തേക്ക് ഇത് കോൺക്രീറ്റിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് മൈസൂർ റെയിൽവേ മ്യൂസിയത്തിലാണ് ഇത് ഈ കാഴ്ചകൾ കാണുന്നത്. ഇതെല്ലാവരും കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ് ശരിക്കും. ഇതുണ്ടോ, ഈ ഒരു സെന്റൻസ് വായിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതുണ്ടോ, നമ്മൾ ട്രാക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് ഇത്. ഇതൊരു ബ്രോഡ് ഗേജിന്റെ വലിപ്പമുണ്ടേ. ഇതുണ്ടോ, ഇത് ട്രാക്ക് മാറ്റാൻ വേണ്ടി പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനം, ട്രാക്ക് മാറ്റാൻ വേണ്ടി. ഇതൊരു ബ്രഹ്മാണ്ട സംഭവം വരുന്നുണ്ട്. ഇത് പഴയ കാലത്തെ ഒരു എഞ്ചിൻ ഉണ്ടോ, പ്രശ്നം കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഫോൺ വിളി നടത്തി കാണും. ഒരു ബ്രഹ്മാണ്ട സംഭവം, പണ്ടത്തെ ഒരു എഞ്ചിൻ. എന്റെ അമ്മോ, ഇതൊരു അത്ഭുതം തന്നെയാ കേട്ടോ. ഓ, ഇത് കണ്ടാൽ തന്നെ പേടിയാന്ന് കേട്ടോ. എന്തുമാത്രം ചക്രങ്ങളാന്ന് നോക്കി. ഇതെന്നാ സംഭവം, ഇതിനകത്ത് കണ്ട നമുക്ക് കയറാൻ പറ്റും. എന്നിട്ട് ആളുകളൊക്കെ ഒത്തിരി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അതിനകത്ത്. ഒരു സംഭവം, ഇതിൻ്റെ ആയിട്ട് പുറയിൽ വേറെ എഞ്ചിനും കൂടെ കിടപ്പുണ്ട്. അതിലൊക്കെ നമുക്ക് കയറാം. അല്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം അല്ലേ. ഇത് ഒരു 100 വർഷം മുമ്പുള്ള ഒരു ട്രെയിനിന്റെ എഞ്ചിൻ റൂമാണിത്. ഇത് എന്നൊക്കെ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ സാധനങ്ങളും ഉണ്ട് കേട്ടോ. കൽക്കരി കത്തിക്കുന്നുണ്ട് അല്ലേ, പ്രസന്ന വല്ല മനസ്സിലാവുന്നുണ്ടോ? കൽക്കരി 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 കത്തിക്കുന്നു. എന്നിട്ട് ഇതിന്റെ അടിയിൽ നോക്കി, വീരം കാണുന്നുണ്ട്. ഇതിനകത്തൂടെ കൽക്കരി കത്തിക്കുന്നു അല്ലേ. ഡ്രൈവർ ഇതിനകത്ത് എന്തൊക്കെ ലിവറുകളൊക്കെ ഉണ്ട്, എന്നാ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താ സംഭവം? അതെന്നായിരിക്കും, എന്തോ റിലീസ് ചെയ്യുന്ന സംഭവം. ഇത് കൺട്രോൾ ചെയ്യുന്ന രീതിയാ, എന്തൊക്കെയോ കൺട്രോൾ ചെയ്യുന്ന സാധനങ്ങളാ അല്ലേ. കൺട്രോൾ ചെയ്യുന്ന സാധനങ്ങൾ, എന്തൊക്കെ സംഭവം. ഇത് ഭയങ്കര തന്നെ കേട്ടോ. അതായത് ഒരു 100-150 വർഷം മുമ്പുള്ള എഞ്ചിനാണ്. എക്സ്പ്ലെയിൻ ചെയ്ത് എന്നാ സംഭവം. ഇതൊരു 150 വർഷം പഴക്കമുള്ള ഒരു എഞ്ചിനാണ് തോന്നുന്നു കേട്ടോ, റെയിൽവേടെ. അത് കൽക്കരി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ കാര്യമായിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് കണ്ടിട്ട് അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? അതെന്നാ സംഭവം, ഇംഗ്ലീഷ് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇത് പുട്ട് വർക്കോ എന്തോ ഇയറോ എന്തൊക്കെ ഉണ്ടല്ലോ. ടെസ്റ്റ് ഉണ്ടോ? ബോയിലർ നമ്പർ എന്നൊക്കെയാ. ബോയിലർ നമ്പർ എന്നൊക്കെയാ അല്ലേ സംഭവം. ഏതോ സ്റ്റോറി ചെയ്യുന്ന സ്ഥലം എവിടെയാ? എന്നിട്ട് ഇവിടുന്ന് ഈ മറ്റേ മറ്റേ ഇതില്ലേ, കോരി എടുത്ത് ഇങ്ങോട്ട് എറിയ ചെയ്യുന്നത്, ഇതിനകത്തേക്ക് എറിയ ചെയ്യുന്നത് അല്ലേ. ഓ, അതാണ് സംഭവം. 150 വർഷം പഴക്കമുള്ള നമ്മുടെ ആദ്യകാല റെയിൽവേകളിലെ എഞ്ചിൻ ഒന്നാണത് അല്ലേ. ആ, ഇതാ ഈ സ്ഥാനത്ത് പിടിച്ചടിക്കുമ്പോഴാണ് ബസ്സിൽ കേൾക്കുന്നത് അല്ലേ. ഇങ്ങനെ കീ കീ അടിക്കില്ലേ, അത് കേൾക്കുന്നത് അല്ലേ. അതെന്നാണ് സംഭവം. അതിന്റെ ആവിയുടെ എന്തെങ്കിലും നിയന്ത്രിക്കുന്നതാണോ? ഏതായാലും ഇവിടെ വേറെ ലിവർ ഉണ്ട്. ഇതുണ്ടോ, ഒരു വേറൊരു സംഭവം ഉണ്ട്. ഇനി ഇപ്പൊ നമ്മൾ പറയുവാണെ കണ്ടല്ലോ, അതെ ഇനി മുന്നോട്ട് ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. തലയിട്ട് ഇങ്ങനെ വെളിയിലേക്ക് നോക്കി അല്ലേ. ഓ, അതായത് ഭയങ്കര സംഭവം തന്നെയാ അല്ലെ, ആ കാലഘട്ടത്തിലെ കണ്ടുപിടുത്തങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാ അടുത്ത ഒരു എഞ്ചിനിലേക്ക് നമുക്ക് കയറാം അല്ലെ. എഞ്ചിന്റെ ഇതേ ഫുൾ വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. എന്തുമാത്രം ചക്രങ്ങളാണെന്ന് നോക്കി. ആവിയിൽ കൽക്കരി ഉപയോഗിച്ച് കത്തിച്ച് ആവിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു എഞ്ചിനാണിത്. ഇപ്പോൾ ഓടുന്നില്ല കേട്ടോ, മ്യൂസിയത്തിലായിരിക്കുന്നത്. എം ജി ഹാൻഡ് ക്രെയിൻ ആണ് ഇത്. പഴയ കാലത്തിന് ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റെയിൽവേ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ക്രെയിനാ അല്ലേ. ഇതൊരു ക്രെയിൻ ആട്ടോ, അതായത് മറ്റേ സാധാരണ ചെയിനാണ്. ഇപ്പൊ കയറാണ്, പണ്ടത്തെ ചെയിൻ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്തോണ്ടിരുന്ന അല്ലേ. ഇതിനൊക്കെ എത്ര വർഷം പഴക്കമുണ്ടെന്നുള്ളത് ഉണ്ടോ? 1855 ഉണ്ടോ? 1885 കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ക്രെയിനാണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മുടെ പുതു തലമുറകൾ കാണേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അത് ഇത്ര ഭയങ്കര അത്ഭുതം തന്നെയാണ്. ഇതൊരു ക്യാറവാൻ പോലത്തെ സംഭവമാണ് പണ്ടത്തെ ഇതല്ലേ. നമുക്കിത് നോക്കാം, ഇതിനെ സംഭവം നോക്കാം. ഇതുണ്ട് എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് വുഡൻ വാഗണി ഈസ് നിയർലി 100 വർഷം പഴക്കമുള്ളതാണ്. ഇറ്റ് വാസ് ഫൗണ്ട് അറ്റ് ഹോസ്പിറ്റൽ ഡിപ്പോർട്ട് ആൻഡ് വാസ് ബീങ് യൂസ്ഡ് എ ടൂൾ ബോക്സ് ബൈ പെർമനൻറ്റ് വേ ഗാങ് ചീഫ്. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി റീബിൽഡ് മൈസൂർ റെയിൽവേ മ്യൂസിയം. ഓ, ഓക്കെ, റീബിൽഡ് ചെയ്തതാണ്. പക്ഷേ എന്നാലും ഒരു ക്യാരവാനായിട്ട് ഉപയോഗിച്ചിട്ട് സാധനമാണിത്. ഇതുകൊണ്ടോ വേറെ എഞ്ചിൻ അവിടെ കിടപ്പുണ്ട്. ഇത് പല ടൈപ്പ് എഞ്ചിനുകൾ. ഒരു ടോയ് ട്രെയിൻ ഇതിൽ ഓടുന്നുണ്ട്. പിന്നെ ഇതുണ്ടോ, ഇതുണ്ടോ, ഈ ഇതുണ്ടോ, ഈ വുഡൻ ട്രാക്കുകൾ. ഇതൊക്കെ പണ്ടത്തെ റെയിൽവേയിൽ ഉപയോഗിച്ചിരുന്ന വുഡൻ പീസുകൾ. ഇതെല്ലാം
കണ്ടോ ഞാൻ നടക്കുന്നത്. ഇതൊക്കെ ഇവർ ഭാഗ്യക്കുവാ, ശരിക്കും ഒരു പൈതൃകമായിട്ടാണ് ഇവരെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. ശരിക്കും ഇത് ഭയങ്കര സെറ്റപ്പ് തന്നെ കേട്ടോ. ഇതുകൊണ്ട് ഒരു വാഗൺ, പഴയൊരു വാഗണം. റെയിൽവേയുടെ ചരിത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഷോ ഇതിനകത്തുണ്ട്. അതാണ് എന്തൊക്കെയാ സംഭവങ്ങൾ എന്നറിയുന്നില്ല, നമുക്ക് നോക്കാം. പിന്നെ എവല്യൂഷൻ ഓഫ് യൂണിഫോം പാറ്റേൺ ഫ്രം റെയിൽവേ സെക്യൂരിറ്റി ഫോഴ്സ് ടു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ഇവിടെ ആ അതെ, ഇവിടെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു റെസ്ട്രിക്ഷനുമില്ല. അതാണ് ഏറ്റവും സന്തോഷം അല്ലേ. ചിലയിടത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര റെസ്ട്രിക്ഷനാണ്. അവിടെ അങ്ങനെ ഒരു സംഭവമില്ല. ഇതുണ്ടോ ഡാർജിലിംഗിലെ റെയിൽവേയുടെ ഒരു ഫോട്ടോ കാണിച്ച് കൊണ്ടുണ്ടോ. ഇതൊക്കെ അത്ഭുതകരമായ കാഴ്ചകളാണ്. ഇവിടെ പക്ക സ്വാതന്ത്ര്യമാണ് ആളുകൾ കൊടുത്തിരിക്കുന്നത്. അതാണ് ഒരു ഏറ്റവും വലിയ രസം. എവിടെയും കയറി ഇറങ്ങാം, ഒരു ഗാർഡോ സെക്യൂരിറ്റി അങ്ങനെ ഒരു സംഭവമില്ല. ട്രെയിനിൻ്റെ ഏത് ഭാഗത്ത് വേണം കയറാം, അതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയ. ഇത് ഒരു പഴയ റെയിൽവേയുടെ കെട്ടിടമാണ്. ഇത് കാണാൻ ഇതിനകത്ത് ഫ്രീ ആയിട്ട് കയറാൻ തോന്നുന്നല്ലേ, ഫ്രീ ആയിട്ട് കയറാം അല്ലേ. ഇതിനകത്ത് രസമല്ലേ. ആ എഞ്ചിൻ്റെ ഹോൺ കണ്ടോ, അത് ഒറിജിനൽ ട്രെയിനിൻ്റെ എഞ്ചിൻ ഹോണാണത് ശരിക്കും. അതായത് നമ്മൾ അങ്ങോട്ട് ഒത്തിരി കൗതുക കാഴ്ചകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് വേറെ ടൈപ്പ് സാധനമാണ്, മെറ്റലൊക്കെ കൊണ്ടുപോകുന്നതായിരിക്കും ഈ റെയിൽ. ഏതായാലും ഭയങ്കര സംഭവം. നമുക്ക് കയറി ഇതിനകത്തൊന്ന് കയറി നോക്കാം. വാ പ്രസന്ന, നമുക്ക് ഇതിനകത്തൊന്ന് കയറി നോക്കാം. കിടപ്പുണ്ട് കേട്ടോ, അതാ കണ്ടോ. അതിലേക്ക് നമ്മൾ ഇവിടെ കയറാം കേട്ടോ. ഏ തടി ഭാഗ്യ വഴികൾ, പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അതെല്ലാം. ആഞ്ഞിലിയോ തേക്കൊക്കെ ആയിരിക്കും തടി. നോക്കാം എന്നാ സംഭവം, നോക്കാം അതിനകത്ത്. ഒയ്യോ അതിനകത്തൊരു പട്ടാളക്കാരനൊക്കെ നിൽപ്പുണ്ട്. നോക്കാം ആദ്യം വിചാരിച്ച പട്ടാളക്കാരനാണ്. അതൊരു മോൾഡിങ് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. അത് കൊള്ളാം. ആ ട്രെയിൻ അങ്ങ് ഓടിച്ചാൽ നമുക്ക് ഇതെന്നാ സംഭവം. ഇത് ഇതിലാണെങ്കിൽ മൊത്തം നിയന്ത്രണമാക്കാം അല്ലേ, സെറ്റ് ചെയ്തേക്കുന്നത്. എല്ലാ കൽക്കരി എഞ്ചിനുകളാട്ടോ, അതിനകത്തേക്കാണ് കൽക്കരി അറിയാം. അല്ല അവര് 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 ശരിക്കും ഇൻവെൻഷൻ നടത്തുക ചെയ്ത ഡിസ്കവറി ഇൻവെൻഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൻവെൻഷൻ പുതുതായിട്ട് കണ്ടുപിടിച്ചതാണ് അത്. അത് നമ്മള് കൂടുതൽ ഇതിലേക്ക് കൊണ്ടുവന്നേ ഉള്ളൂ ശരിക്കും. ഇതേ അവർ മഞ്ഞ വണ്ടി കിടപ്പുണ്ട്. നമുക്കത് നോക്കാം എന്നാ സംഭവം എന്നുള്ളത്. അതിൻ്റെ വീലൊക്കെ കണ്ടോ, ട്രെയിനിൽ കൂടെ ഓടിക്കുന്നു, ട്രെയിൻ പാളത്തിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്, ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയാണ്. ഇതിനകത്ത് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല, നോക്കാം. ആദ്യം ഒന്ന് ബാക്ക് സൈഡ് നോക്കട്ടെ. ഇതൊക്കെ ഇൻസ്പെക്ഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നതായിരിക്കാം. ഒന്നോ ഇൻസ്പെക്ഷൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു അല്ലേ. ഓ ഇതിനകത്ത് കയറാൻ പറ്റുമോ പ്രസന്ന, ഒന്നും തുറന്നു നോക്കിയാലോ. തുറക്കാൻ പറ്റുമെന്നറിയില്ല. ഓ അവർ ലോക്ക് ചെയ്തേക്കും. അത് ലോക്കാം, കയറാൻ പറ്റത്തില്ല. അപ്പുറത്തെ വാലന്ത് നോക്കുകയാണ്, തുറക്കാൻ പറ്റുമോ. ഇത് പഴയകാലത്തെ ഒരു കോച്ചാണ്. പ്രയർ റൂം എല്ലാം ഇതെന്നാ സംഭവം. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റീം എഞ്ചിൻ ഓഫ് മോഡൽ, സ്റ്റീം എഞ്ചിൻ മോഡൽ റോട്ടക്സ്. ഓക്കെ, ബ്രിഡ്ജ് അക്രോസ് ദ റിവർ ഓഫ് കബിനി നിയർ നഞ്ചൻഗോഡ്. ഓ അതിൻ്റെ ഒരു മാതൃകയാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അന്നത്തെ എഞ്ചിനീയറിംഗിൽ ഇത്രയും പില്ലറുകളൊക്കെ വേണ്ട വന്നു. ശരിക്കും ഒരു പ്ലാറ്റ്ഫോം ഇതാണ്. ശരിക്കും ഒരു ബോഗി അല്ലെങ്കിൽ എഞ്ചിൻ്റെ മേളിൽ വരുന്ന, സോറി എഞ്ചിൻ്റെ താഴെ വരുന്ന നാല് വീലുകളുടെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ മേളിലാണ് ബോഗികൾ വരുന്നത് ശരിക്കും. ഇതെന്താണ് സംഭവം? ഇത് ദീസ് പ്ലാറ്റ്ഫോം വെയ്റ്റ് സ്കെയിൽസ് വെയർ കെപ്റ്റ് ആസ് സ്റ്റേഷൻ ഓപ്പൺ ഫോർ
പാഴ്സൽ ആൻഡ് ലഗേജ്, ഓ ട്രെയിനിലുള്ള ഒക്കെ ഉണ്ടാകുന്ന പാഴ്സലൊക്കെ അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു എന്താ പറയുക ത്രാസാണ് പണ്ട കാലത്ത്. പിന്നെ ഒരു ബ്രിഡ്ജ്, റെയിൽവേ ബ്രിഡ്ജ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നുള്ളത് പണ്ടത്തെ കാലത്ത്. പിന്നെ അതിപുരാതന കാലത്തെ ഒരു റെയിൽവേയുടെ ഒരു മാതൃകയാണ് ഈ കാണുന്നത്. അറിയാം പക്ക ഓടനാണ്, കുറച്ച് ഇരുമ്പ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഇതെന്താണ് സംഭവം മനസ്സിലാവുന്നില്ല. കോട്ട് സ്റ്റാൻഡ്, ഓ ഇത് എനിക്ക് തോന്നുന്നത് ആ സായിപ്പാരൊക്കെ ഉള്ള സമയത്ത് ഈ കോട്ടൊക്കെ തൂക്കാൻ വേണ്ടി, അവരിട്ടിരുന്ന കോട്ടൊക്കെ തൂക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്റ്റാൻഡാണ് ഇത്. കേട്ടോ അതിൻ്റെ ഹുക്കൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് പഴയൊരു എഞ്ചിൻ്റെ ഒരു മാതൃകയാണ്, പറയേണ്ട ആവശ്യമില്ല. അന്നത്തെ മദാമ്മമാർക്കൊക്കെ ഒന്ന് അവരുടെ അണിഞ്ഞു വരങ്ങാൻ വേണ്ടി, അവരുടെ പൊട്ടിയൊക്കെ ഇടാൻ വേണ്ടി മുഖത്ത് ഉപയോഗിച്ചിരുന്ന എന്താ ഗ്ലാസ്സാണ്, ഗ്ലാസ് വെച്ചാൽ ഇത് മിറർസ്, ഇത് വേറെ ടൈപ്പ് ഗ്ലാസ് ഉണ്ട് എൻ്റെ മുഖേനത്ത് കാണുന്നത്. വൺ മോർ, എഗെയിൻ വൺ മോർ. ഓ അന്ന് മദാമ്മമാർ കണ്ടവാനും ഒരുങ്ങിയാണ് ഞാൻ നടന്നിരുന്നെന്ന് തോന്നുന്നു. വേറെ കൂടെ ഉണ്ട് മേക്കപ്പിന് എക്കാലത്തും സ്ത്രീകൾക്ക് ഒരു കുറവില്ല കേട്ടോ. ഒത്തിരി കുഞ്ഞു കുട്ടികളൊക്കെ ഇത് കാണാൻ വന്നിട്ടുണ്ട്, സാധനം ഇരിപ്പുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഇത് ആ എനിക്ക് തോന്നുന്നു ഇത് ഇതിൻ്റെ പേരല്ലോ, ഇത് വേറൊരു വ്യത്യാസമുള്ള എന്തൊരു എഞ്ചിനാണ്, ഇതെന്താന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് കയറാൻ പോവാം നമ്മൾ, ടോയ് ട്രെയിൻ, ടോയ് ട്രെയിനിൽ കയറുവാം, ടോയ് ട്രെയിനിൽ കയറി പ്രസന്ന ശ്രീതൊക്കെ ഇരുമ്പുണ്ട് ആകാംക്ഷയോടെ. ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ്, ഒരു പേപ്പറല്ലേ പഴയകാല ട്രെയിനിലൊക്കെ കയറി മാറുന്ന ശബ്ദം തന്നെയാണ്. എന്തായാലും ഒന്ന് കാണണ്ട തന്നെ, ഒന്ന് കാണണ്ടേ. പിള്ളേർക്കൊക്കെ ഭയങ്കര രസമായിരിക്കും അല്ലേ. ശരിക്കും രസകരമായ കാഴ്ചകളാണ്. റെയിൽവേ വീൽസാണ് മൊത്തം. ഇത് ഇതാണ് ഇൻസ്പെക്ഷൻ കാറ്, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഇൻസ്പെക്ഷൻ കാറാണ്. ചില 100-120 വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്നാണെന്ന് ഓർമ്മയാണ്. ദാണ്ട കിടക്കുന്നു വേറെ ഇൻസ്പെക്ഷൻ കാർ, അതിന് നിറം വ്യത്യാസമുണ്ട്, ഒരു ഇളം മഞ്ഞ നിറം അടിച്ചേക്കുന്നത് ഇൻസ്പെക്ഷൻ കാറാണ്. ദൈവം കിടക്കുന്ന എന്നാ സംഭവം, ഇതൊക്കെ ഇതെന്താ സംഭവം മനസ്സിലാവുന്നില്ല. നമുക്ക് ഏതായാലും വായിച്ചു പോകാം. സ്റ്റീം ഫയർ പമ്പ് വാസ് മാനുഫാക്ചർഡ് ഇൻ ലണ്ടൻ. ദിസ് സിസ്റ്റം ഈസ് ഹാവിങ് എ വെർട്ടിക്കൽ ബോയിലർ പ്ലേസ്ഡ് ഓൺ ടു എ ഹോഴ്സ് ഡ്രോൺ പ്ലാറ്റ്ഫോം. ഓ കുതിരയെ ഉപയോഗിച്ച് വലിച്ചിരുന്ന സാധനമാണ്. ഇറ്റ് എഫക്റ്റീവ്ലി യൂസ്ഡ് ദ വാട്ടർ പ്രഷർ ക്രിയേറ്റഡ് ബൈ സ്റ്റീം. ഇറ്റ് വാസ് റെക്കണ്ട് ദാറ്റ് ദ എഞ്ചിൻ കുഡ് ഗെറ്റ് ഇനഫ് പ്രഷർ ടു പമ്പ് വിത്തിൻ 10 minutes ടു കോൾ ഔട്ട്. The fire boiler was lit before leaving the fire station. It was there would be pressure by the time. Oh, സംഭവം എന്തെങ്കിലും തീ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ഹൈ പ്രഷർ വാട്ടർ പ്രഷർ ഉപയോഗിച്ചിട്ട് അത് കെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനമാണ് തോന്നുന്നത്. ബൈ ടൈം സിസ്റ്റം അറൈസ് ദ സീൻ ഓഫ് ഫയർ, ദ സ്റ്റീം ഫയർ പമ്പ് വാസ് യൂസ്ഡ് ആസ് മൊബൈൽ ഫയർ എക്സ്റ്റിങ്ക്വിഷർ. കറക്റ്റ്, അതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഇത് പണ്ട് കാലത്ത്. കുറച്ചുകൂടെ അടുത്ത് പോയി നിന്ന് നോക്കാം എൻ്റെ സംഭവങ്ങൾ. ഇതിൻ്റെ ഇതൊക്കെ മറ്റേ കുതിര ഓടിക്കുന്ന ആളിരുന്ന സ്ഥലമാണോ സംശയം. ഇവിടെ എന്നാ സംഭവം, ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ, വെള്ളത്തിൻ്റെ പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് എന്തോ ഒരു സ്റ്റീം പർപ്പസ്.
എന്തോ ഒരു സ്റ്റീം എഞ്ചിനാണ്. കുതിരയെ കൊണ്ട് കെട്ടി ഒലിപ്പിച്ചിട്ടാണ് ഇതൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. ഓക്കെ, ബുദ്ധിമാന്മാരായ ആളുകൾ കണ്ടുപിടിച്ച സാധനങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ റിനോവേറ്റ് ചെയ്തെടുക്കുക ചെയ്തത്. പക്ഷെ അന്നത്തെ കാലത്തെ ആളുകളുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഭയങ്കരം തന്നെ. നോക്കി, ഇത് ഈ വീലിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഇരുമ്പ് വീലിൻ്റെ മുകളിൽ റബ്ബർ വല്ലതും ഉണ്ടോ? ഉണ്ടെന്ന് തോന്നി, എന്തൊക്കെയുണ്ട്. പിന്നെ ഇതിനകത്തൊരു ഗാലറി ഉണ്ട്, ഇതിനകത്ത് കണ്ടമാന ഉപകരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഫോട്ടോസൊക്കെ ഉണ്ട്. പഴയകാല എഞ്ചിനുകളുടെ ഫോട്ടോസ്, അന്നൊക്കെ ഫോട്ടോ ഇല്ലാത്തതുകൊണ്ടാണ് ഉണ്ട് വരച്ചെടുത്തോ. ഇതെന്താണ് സംഭവം? നോട്ടെ, the leather which is tendering a token which is the authority to locopilot to proceed hand over this or signal nu varu vechira sana adu line closed ikka athri samayanangala payal. ഓ അടിപൊളി പഴയകാലത്തെ സിഗ്നൽ ലൈറ്റ്, ഇതൊക്കെ ഒരിക്കലെങ്ങനെ കണ്ടിരിക്കേണ്ടതാണ് സിസ്റ്റം. വന്നത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചിരുന്ന മേശയും കസേരയൊക്കെയാണ്. വേറെ ഫർണിച്ചറുകൾ ഒത്തിരിയുണ്ട്. മറ്റു കുറേ എക്യുപ്മെൻസൊക്കെ കാണുന്നുണ്ട്, എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ബസിന്റെ ഫ്രണ്ട് പോലെയൊക്കെ ഉണ്ട്. ഇതിന്റെ അകത്തൊന്ന് കയറി ഇരുന്ന് നോക്കാം. അടിപൊളി സീറ്റൊക്കെയല്ലോ, സൂപ്പർ. ഈ പഴയ കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ സിസ്റ്റം ഉണ്ടായിരുന്നു. പഴയകാലത്തൊക്കെ ഇത്രയും വലിയ സിസ്റ്റം ഉണ്ടായിരുന്നുള്ളത് അത്ഭുതം കേട്ടോ. നോക്കിയാ നമ്മുടെ KSRTC നിർമ്മിച്ചിരിക്കുന്ന അതിന്റെ മേൽക്കൂരയൊക്കെ നിർമ്മിച്ച് പഴയകാലത്തെ ആനവണ്ടിയുടെ അതേ രൂപത്തിൽ. അതായത് ഇവിടെ എൻ്റെ എൻജിൻ റൂം ഉണ്ട് കേട്ടോ, അങ്ങോട്ടോ കയറാം. അപ്പൊ ഞാൻ എൻജിൻ റൂമിൽ കയറി, ഇതിന്റെ കപ്ലിംഗ് ഒക്കെ ഉണ്ട്, ഒരു ഭയങ്കര സംഭവം തന്നെ കേട്ടത്. ശരിക്കും ബസ്സിന്റെ എൻജിൻ പോലെ തന്നെ ഉണ്ടല്ലോ ഇത്. ഇന്ന് ബസ്സാണോ അത്? ഇത് പഴയ DS മറ്റേ ബസ്സിൻ്റെ എഞ്ചിൻ അതേ രൂപത്തിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതെന്താണ് ശരിക്കും? റെയിൽവേ ട്രാക്കിൽ കൂടെ ഓടിക്കൊണ്ടിരുന്ന സാധനമാണ്. ശരിക്കും ഇത് ബസ്സിൻ്റെ എഞ്ചിൻ തന്നെ കേട്ടോ. ഒരു ലിവറൊക്കെ ഉണ്ട്. ശരിക്കും ഇതൊരു ബസ് തന്നെ കേട്ടോ, ബസ്സിൻ്റെ അതേ എഞ്ചിൻ പോലെ തന്നെ പോകുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ ടു സീ ഇൻസൈഡ്. ഓക്കെ, അപ്പോൾ മൈസൂർ വരുന്ന നമ്മുടെ ഉല്ലാസ യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ റെയിൽവേ മ്യൂസിയത്തിലൊന്ന് പറഞ്ഞു കേട്ടോ, അത് ഉറപ്പായിട്ടും കണ്ടിരിക്കണം. അത് ആർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. നമുക്ക് നമ്മുടെ റെയിൽവേയുടെ ചരിത്രവും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി അറിയാൻ പറ്റും. വെള്ളം ചൂടാക്കുന്ന തോന്നല്ലേ. രണ്ട് ബോഗികൾ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സംഭവമാണ് ഇവിടെ സർവൻസ് റൂം, ലഗേജ് റൂം.
മൂവബിൾ കോട്ടൺ. ഈ കോട്ടൺ കട്ടിൽ എങ്ങോട്ട് വേണം മാറ്റായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കും മൂവബിൾ കോട്ടൺ എന്ന് പറയുന്നത്. എല്ലാം ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലുള്ള ഒരു കോച്ചാണ്. ശരി.